പത്താം ക്ലാസ് വരെ മാത്സ് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടി പോലും ഇലവൻത്തും ട്വൽത്തും എത്തുമ്പോൾ പറയാറുണ്ട്, മാത്സ് എനിക്ക് മതിയായി, ഇനി എനിക്ക് മാത്സ് പഠിക്കാൻ വയ്യ എന്ന്. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്യാൻ യു സജസ്റ്റ് എൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം വിത്തൗട്ട് മാത്തമാറ്റിക്സ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്തമാറ്റിക്സ് ഇല്ലാതെ പറ്റില്ല. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? നിങ്ങൾ കണക്കിന് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളോടൊപ്പം പഠിക്കുന്ന കുട്ടികളിൽ ചിലർക്ക് കണക്കിനെ പേടിയായിരിക്കും, അവർക്ക് ഇഷ്ടമില്ലാതെ ആയിരിക്കും അവർ കണക്കെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടാവുക. അപ്പം അവരൊക്കെ പറയുന്ന ഡയലോഗുകൾ കേട്ടിട്ട് നിങ്ങളും അങ്ങനെയൊക്കെ കണക്കിന് വെറുത്തു പോകരുത്. ഈ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും കാൽക്കുലസും ഒക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഇതൊക്കെ കണ്ടുപിടിച്ചവരെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി പിടിക്കുമായിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ കൂട്ടുകാർ പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ പ്ലീസ് ഡോണ്ട് ലീവ് ദാറ്റ് സബ്ജക്റ്റ്. അത് നമ്മളൊരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുമ്പോൾ, നമ്മൾ എത്തുന്നത് ഏത് പ്രൊഫഷനാണോ അതിനനുസരിച്ച് ഈ കണക്കിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ വേണ്ടി വരും. ചിലർക്ക് ഇത് ഉപയോഗമേ വരില്ല, കാരണം അവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിലല്ല എത്തുന്നത്. പക്ഷേ ഒരു എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഇതില്ലാതെ പറ്റില്ല. അത് എഞ്ചിനീയറിംഗ് മാത്രമല്ല, വേറെയും ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് വേർ വി കൻ കണക്ട് മാത്തമാറ്റിക്സ്. സോ മൈ സിൻസിയർ അഡ്വൈസ് ടു യു, ദയവ് ചെയ്ത് നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്ന വിഷയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ലെവൻത്തിലും ട്വൽത്തിലും അത് ഡ്രോപ്പ് ചെയ്യരുത്. ടെൻത്ത് വരെ പഠിക്കാത്ത ഒരുപാട് മാത്സിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് ലെവൻത്തിലും ട്വൽത്തിലാണ്. പറ്റുമെങ്കിൽ ചെയ്യുക.